അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന മസ്ത ത്രീ ആണ് ഇതിന് മുമ്പ് നമ്മൾ മസ് സി എക്സ് ഫൈവ് റിവ്യൂ ചെയ്തായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് ഇത് ടോപ്പൻ്റെ വണ്ടിയല്ല പ്രീമിയം പാക്കേജിലുള്ള വണ്ടിയല്ലേ ഇത് ബേസിന് തൊട്ടുമേലുള്ള വണ്ടിയാണ് മസ്ത ത്രീയുടെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഫ്രണ്ടിലെ സാധാരണ മസ്തട പോലെ ഗ്രില്ലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോർമലാണോ നിൽക്കുന്നത് ഇത് ട്വൻറ്റി ട്വൻറ്റി വണ്ടിയാണ് അതുപോലെ തന്നെ ഇതിന് ഫോഗ് ലാമ്പ് വന്നിട്ടില്ല മസ്ത ത്രീക്ക് ഫോഗ് ലാംബ് അവൈലബിൾ അല്ല മസ്ത സി എക്സ് ഫൈവിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫ്രണ്ടിൽ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് മസ്താടെ എഞ്ചിനിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം എഞ്ചിൻ പേ തുറന്നിട്ട് തുറന്നിട്ടാ ഒന്ന് കാണാം ഇവിടെ ഒരു ചെറിയ ലാച്ച് ഉണ്ട് അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹുഡ് ഹുഡ് അത്യാവശ്യം നല്ല ഹെവിയാണ് അതിന് മസ്തയുടെ ബിൽഡ് ക്വാളിറ്റി ആണ് കാണിക്കുന്നത് കാരണം നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഫുഡാണ് ഇത് ഈ സെഗ്മെൻറ്റിലെ വണ്ടികൾ വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് ഇപ്പം തുറക്കാനാണെങ്കിൽ പോലും അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നോർമൽ ഫോർ സിലിണ്ടർ ആണ് നാച്ചുറൽ ആസ്പിറേറ്റർ ആണ് ടെർബോ ചാർജറുള്ള ഇത് വൺ എയ്റ്റി സിക്സ് ഓയിൽസ് പവറും വൺ എയ്റ്റി സിക്സ് പൺ ഫീറ്റ് ടോർക്കോ ഉള്ള എഞ്ചിനാണ് സ്കൈ ആക്റ്റീവ് ജി എന്ന് മസ്താ വിളിക്കുന്ന പുതിയ എഞ്ചിനാണ് ഇത് പുതിയതല്ല പണ്ട് മുതല മസ്താട് വണ്ടികളിലുള്ള എഞ്ചിനാണ് അത് കുറച്ചും കൂടെ റിഫൈൻ ചെയ്ത് ഈ മസ്ത ട്വൻറ്റി ട്വൻ്റി മസ്ത ത്രീക്ക് അത് ഉള്ളൂ പിന്നെ ഇതിന് വേറെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോക്കർ പാനൽ ഈ മസ്ത ത്രീടെ ഈ ചുറത്തോട്ട് പൊട്രൂഡ് ചെയ്താണ് തള്ളിയാണ് നിൽക്കുന്നത് ഇപ്പോൾ കണ്ട അറിയാം ചെറിയൊരു ഒരു എഡ്ജ് ആണ് വന്നേക്കുന്നത് അത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി പുറകോട്ട് പോകുന്നതിനനുസരിച്ച് ആയിട്ട് വന്ന പുറകിലെ സെൻറ്ററിൻ്റെ പോർഷൻ നല്ല വൈഡ് ആയിട്ട് വരുന്നുണ്ട് ഇത് ഈ സെഗ്മെൻറ്റിലെ വണ്ടികളിൽ അധികം കാണാത്തൊരു ഫീച്ചറാണ് അത് ഈ റോക്കർ ബാനലിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോക്ക് ചിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ ടയറിൽ നിന്ന് സ്പിൻ ചെയ്ത് പോകുന്ന ചെറിയ റോക്കിൻ്റെ ഇത് കൂട്ട് പെയിൻ്റേലടിച്ചിട്ട് ആ സ്ക്രാച്ച് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത് ഇതിപ്പോൾ ആണ് വന്നേക്കുന്നത് ചില കൂടിയ സ്പോർട്സ് കാറുകളിലൊക്കെ അത് സാധാരണ മെറ്റലോ അല്ലെങ്കിൽ കാർബൺ ഫൈബർ അങ്ങനത്തെ ഫിനിഷ് വരുന്നുണ്ട് ഇതിപ്പം ആണ് ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഹുഡിൻ്റെ മേളിലേക്ക് മൂവ് ചെയ്ത് ഇവിടെ വാട്ടർ സ്പ്രേ ചെയ്യാനുള്ള വിൻഷീൽഡിലേക്ക് സ്പ്രേ ചെയ്യാനുള്ള ഒരു നോസിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഒരു ചെറിയ ബട്ടൺ പോലെ സാധാരണ വണ്ടികൾ കാണുന്ന അത് ഇതിൻ്റെ അകത്ത് അത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് ഇത് വൈപ്പറിൻ്റെ അകത്തായിട്ടാണ് വന്നേക്കുന്നത് ഇവിടെ നിന്നാണ് ഇത് വാട്ടർ സ്പ്രേ ചെയ്യുന്ന സ്ക്രൂട്ടി ചെയ്യുന്ന സ്പേസ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത് രണ്ട് വിൻഷീൽഡിലോട്ടും അതിപ്പോഴത്തെ വലിയ അൺയൂഷൽ അല്ല ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിലൊക്കെ മിക്കവാറും അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പോൾ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഓവിയസ്ലി നമ്മളിപ്പോൾ കാനഡയിലായത് കൊണ്ട് ഇത് ഒരു കാനേഡിയൻ വേക്കളായതും ഇത് വിൻറ്ററിൻ്റെ സമയത്താകുമ്പോൾ ഗ്ലാസ് ഫ്രീസ് ആവുന്നതുകൊണ്ട് സാധാരണ ആൾക്കാർ ഈ വൈപ്പർ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അപ്പോൾ അപ്പോഴത്തേക്കും ഗ്ലാസ് വൈപ്പർ ഫ്രീസ് ആകുക അല്ലെങ്കിൽ ഈ നോർമലി ഈ വൈപ്പർ ഫ്രീസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ഇങ്ങനെയാണ് ഇത് കൊടുത്തേക്കുന്നതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ വൈപ്പർ ആക്ച്വലി പൊക്കി വെക്കാൻ പറ്റില്ല പക്ഷേ ഇത് യു എസ് നോർത്ത് അമേരിക്ക ഹോൾ മാർക്കറ്റിന് വേണ്ടിയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും വിൻ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ മസ്ത ആ കാര്യത്തിൽ അത്രയും ഒന്നും ശ്രദ്ധിച്ചില്ലെന്നുള്ളൂ കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നോസിൽ വന്നു വാട്ടർ സ്ക്രട്ട് ചെയ്യുന്ന നോസിലിതിൻ്റെ മുകളിൽ വന്ന് കഴിയുമ്പം ആയിട്ട് നമുക്ക് വെള്ളം വരും പക്ഷേ ഇതിൻ്റെ അത് ഇവിടെ തന്നെ ബിൽഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഈ വൈപ്പർ ആക്ച്വലി മൂവ് ചെയ്താലേ വാട്ടർ സ്പ്ലാഷ് ചെയ്യുള്ളൂ പക്ഷേ ഈ വൈപ്പർ ഫ്രോസൺ ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണെങ്കിൽ ഈ വാട്ടർ ഒരിക്കലും ഗ്ലാസ് ആയി കിട്ടിയാലോ കാരണം ഇതിൻ്റെ രണ്ട് ചെറിയ ഹോൾസ് നിങ്ങൾക്ക് കണ്ടാൽ നോക്കിയറിയാം സൈഡിലോട്ടാണ് അപ്പോൾ നമ്മൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് പോകുള്ളൂ അങ്ങനെ ഇത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതും വളരെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ പറയാൻ ഒരു കാര്യമാണ് ഇപ്പോൾ മസ്തമായി പുറകിലോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പുറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റും കാണാം പക്ഷേ ഇൻഡിക്കേറ്റർ നോക്കുക സാധാരണ വണ്ടിയിലാണെങ്കിൽ ഒരു ഹാലജും ബൾബാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് നാല് ഇൻഡിവിജ്വൽ എൽ ഇ ഡി ലൈറ്റാണ് മീൻസ് ബൾബാണ് കൊടുത്തേക്കുന്നത് അത് വളരെ വ്യത്യസ്തമായ ഒരു ഫീച്ചറാണ് അധികം വണ്ടികളിലൊന്നും കണ്ടിട്ടില്ല പക്ഷേ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ബേസ് മോഡലിന് തൊട്ട് മേലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് നാലെണ്ണം കൊടുത്തിട്ടുള്ളൂ പക്ഷേ ജി ടി അല്ലെങ്കിൽ ഇത് ടോപ്പ് ടോപ്പെൻ്റ് വണ്ടിയിൽ പോയി ഈ ചെറിയ സ്ട്രിപ്പ് ഉള്ളു ഇത് ഫുള്ള് നമുക്ക് ലൈറ്റ് ചെയ്യുന്ന രീതി കിട്ടും എന്ന് വെച്ചാൽ ഈ ഫുൾ സ്ട്രിപ്പ് കിട്ടും ഇപ്പോൾ നമ്മൾ പുറകിൽ നോക്കിയപ്പോൾ ഈ നാല് ബൾബ് കത്തുന്നതായിട്ട് തോന്നുള്ളൂ പക്ഷേ സൈഡിലോട്ട് വന്ന് കഴിയുമ്പോൾ ഈ ഹോൾ പോർഷൻ ലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫീച്ചർ ആ ടോപ്പറ്റ് വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ ഇത് റിവേഴ്സ് ലൈറ്റാണ് വൈറ്റ് വൈറ്റി എൽ ഇ ഡി ആണ് അവിടെ കൊടുത്തേക്കുന്നത് വേറെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ട് കാര്യങ്ങളൊന്നുമില്ല സ്കൈ ആക്റ്റീവ് മസ്താട് എഞ്ചിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡ്യുവൽ എക്സോസ്റ്റ് എക്സോസ്റ്റാണ് കൊടുത്തേക്കുന്നത് അത് റൗണ്ട് ഷേപ്പിലുള്ള സ്പോട്ട് കുറച്ചും കൂടെ വണ്ടിക്ക് സ്പോട്ട് ഈ ഫീച്ചറായിട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ ഡ്യുവൽ എക്സോസ്റ്റ് ആണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് സാധാരണ ഇതിൻ്റെ റൈവൽസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സോസ്റ്റ് ടിപ്പാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത് മസ്താഡ് ഇൻറ്റീരിയറിലേക്ക് ഇത് കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്ത് വളരെ പ്രീമിയം ക്വാളിറ്റി ഉള്ള ലെതർ ഫിനിഷിലുള്ള ഇൻറ്റീരിയറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് വളരെ നല്ല ഇൻറ്റീരിയറാണ് ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളിലെ ഏറ്റവും നല്ല ഇൻറ്റീരിയർ ഇത് തന്നെയാണ് ഞാൻ ഈ കുറവുള്ളക്കകത്തും സീവിക്കകത്തും ഈ സെഗ്മെൻ്റിലുള്ള ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കകത്തും കയറിയിട്ടാണ് പക്ഷേ ഏറ്റവും നല്ല ഇൻറ്റീരിയർ മസ്താടി ആണെന്ന് തന്നെ പറയാം ലെതർ സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് ഡാഷ് ബോർഡിന് മേലായിട്ട് ഇത് ബേ ജി ടി മോഡലല്ല ടോപ്പിൻ്റെ വണ്ടി അല്ലാഞ്ഞിട്ട് പോലും ഇതിൻ്റെ അകത്ത് ഇത്രയും നല്ല ഫീച്ചേഴ്സാണ് അവിടുത്തെ നല്ല പ്രീമിയം നമ്മൾ ടച്ച് ചെയ്യുന്ന എല്ലാ സർഫസും നല്ല പ്രീമിയം ടച്ചുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത് ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ പോലും പാനൽ ഗ്യാസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിക്കത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ പ്രിസൈസ് ആണ് അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൽ വന്നേക്കുന്ന കൺട്രോൾസാണ് സാധാരണ ഹോണ്ടസിവിക്കിലോ അല്ലെങ്കിൽ കുറവയിലോ നമ്മൾ ബഡ്ജറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് പക്ഷേ ഈ വണ്ടിക്കകത്ത് വന്നേക്കുന്ന അറിയാം അലുമിനിയം ഫിനിഷാണ് നമ്മൾ ടച്ച് ചെയ്യുന്ന ഈ പോർഷനിലെല്ലാം വന്നേക്കുന്നത് അത് ഒരു നല്ല ഫീച്ചറാണ് ഈ സെഗ്മെൻറ്റിലെ വണ്ടികളിൽ അധികം കണ്ടിട്ടില്ല ആകെ ഉള്ളത് ഇന്ന് നടക്കത്തെ ബട്ടൺസാണ് അതാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ഫിനിഷുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ എൻ്റെ സ്റ്റിയറിംഗിൻ്റെ കാര്യമാണെങ്കിൽ പോലും ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് സിവിക്കിൻ്റെ ഒന്നും ബേസ് വണ്ടികളിൽ നമുക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീല് കിട്ടാറില്ല സാധാരണ പ്ലാസ്റ്റിക്കാണ് വരുന്നത് ഈ സെഗ്മെൻ്റിൻ്റെ വണ്ടിയിൽ അതും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ മസ്തത്രയ്ക്കകത്ത് ആൽഫാറമിയുടെ ഒരു ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ മസ്തയുടെ വണ്ടികൾ വരുന്നത് അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫീച്ചറാണ് പിടിക്കാൻ നല്ല സുഖമുള്ള സ്റ്റിയറിംഗ് വീലാണ് പിന്നീട് വന്നുകഴിയുമ്പോഴത്തേനും വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾസ് ആണ് എ സിയുടെ കൺട്രോൾസിൻ്റെ സ്വിച്ച് വന്നേക്കുന്നത് പോലും ഈ അലുമിനിയ ഈ ക്രോമിൻ്റെ ഫിനിഷിലാണ് ഇത് ആക്ച്വലി ക്രോം ആണ് ഈ എ സിയുടെ കൺട്രോൾ വന്നേക്കുന്നത് സ്റ്റിയറിംഗ് വീല് മാത്രം അലുമിനിയത്തിൻ്റെ ഫിനിഷ് പോയിട്ടുള്ളൂ അതൊരു ഗ്രൂവേഡ് നല്ല ഗ്രിപ്പ് ഉള്ള ഒരു സർഫസിലാണ് കൊടുത്തേക്കുന്നത് അതും വളരെ ഒരു പ്രീമിയം ടച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് താഴോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ആ കൺട്രോൾസിൻ്റെ സ്വിച്ച് ഹീറ്റർ സ്റ്റീൻ്റെ ഒക്കെ കാണാം പിന്നീട് വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പാസഞ്ചർ സൈഡ് മൂന്ന് എ സി വെന്റ് ഉണ്ടെന്ന് പക്ഷേ അത് മൂന്ന് എ സി വെൻ്റ് അല്ല ഓർണ്ണം ആക്ച്വലി ഡമ്മിയാണ് ഫേക്ക് വെന്റാണ് ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി മസാജ് ചെയ്തേക്കുന്ന സാധാരണ ഇങ്ങനെ വണ്ടികളിലെ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ആ ഫ്ലോ കിട്ടാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് അതിൻ്റെ ചുറ്റും ക്രോം കൊടുത്തിട്ടുണ്ട് റബ്ബർ ഒരു ഫിനിഷ് ഉള്ള പോർഷനാണ് മേളിക്കൊടുത്തേക്കുന്നത് സാധാരണ ഹീറ്റൊക്കെ ചൂടായിക്കുമ്പോഴത്തേനും ആ ലെതറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഒക്കെ ഫെയ്ഡ് ആകാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇതിൻ്റെ കാര്യത്തിൽ റബ്ബർ ആയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഇത് ഫെയ്ഡ് ആകും അങ്ങനത്തെ കാര്യമില്ല നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഈ വണ്ടിക്കകത്ത് യൂസ് ചെയ്തേക്കുന്നത് എവിടെ നോക്കിയാലും കാണാൻ പറ്റും സ്റ്റിയ ഗിയർലെ നോവിലായാലും നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾസിൻ്റെ നോവിലായാലും ഈ എ സിയുടെ വെൻറ്റിൻ്റെ ചുറ്റും എല്ലാം നല്ല പ്രീമിയം ടച്ചുള്ള മെറ്റീരിയൽസ് ആണ് എടുത്തേക്കുന്നത് മസയുടെ പുറകെ സീറ്റിലാണ് ഇരിക്കുന്നത് കാണാൻ പോലെ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫ്യൂ ഇഞ്ചസ് ഹെഡ് ഹെഡ്റൂമുണ്ട് പിന്നെ ഈ സീറ്റ് ഞാൻ ചെറിയ ഫ്രണ്ടിലോട്ട് ഇട്ടേക്കുന്നതാണ് ആ ചെറിയ ലെഗ് സ്പേസ് ഉള്ളൂ മസത്രീക്കകത്തും വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലെ ഡോർ പോക്കറ്റ് ഡ്രൈവർ സൈഡിലെ വണ്ടി ഇതിന് സീറ്റിന് പുറകിൽ കൊടുത്തിട്ടില്ല ആകെ പാസഞ്ചർ സൈഡ് മാത്രമേ ഉള്ളൂ അതെന്താ അങ്ങനെ ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇത് വളരെ അൺയൂഷലായിട്ട് ചില വണ്ടികളിൽ ഇങ്ങനെ ചേർന്നേ കണ്ടിട്ടുള്ളൂ അത് മസ്തയ്ക്ക് എത്തും വന്നിട്ടുള്ളത് പിന്നെ ഇത് ക്ലോത്ത് ആണ് കാണാം അതുപോലെ തന്നെ ഫാബ്രിക് ലെതർ സീറ്റിംഗ് അല്ല കൊടുത്തേക്കുന്നത് അതും ജി ടി മോഡലിൽ കിട്ടുന്നുള്ളൂ പിന്നെ റാം റെസ്റ്റ് ഉണ്ട് സാധാരണ പോലെ കപ്പ് ഹോൾഡർ അങ്ങനത്തെ കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നും ഈ മസ്തയിക്കാത്തില്ല പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഈ വണ്ടിക്കകത്തുള്ളത് വലിയൊരു സെൻട്രൽ ട്രെയിനാണ് രണ്ട് പേർക്ക് മാത്രമേ ഈ വണ്ടിക്കകത്ത് സു ആയിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ ഇത് അത്യാവശ്യം നല്ലൊരു സെൻട്രൽ ട്രെയിനാണ് നല്ല ഹൈറ്റ് ഉള്ളത് ഏതാണ്ട് ഈ പോഷനിൽ തന്നെ പൊങ്ങി നിൽക്കുന്ന ഒരു വലിയ സെൻട്രൽ സ്പേസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് കാലു വെച്ച് സു ഇരിക്കാൻ പറ്റില്ല ഇത് പുറകിലെ അഡൽസിന് പിള്ളേർക്ക് പോലും കാലു വെച്ചിരിക്കുകയും ചില പാടായിരിക്കും കാരണം അത് അത്രയും ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് അതൊരു മസാല ത്രീയുടെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് പറയാം ഇത് നമ്മൾ വണ്ടി ഓൺ ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഗ്രാഫിക്സ് വളരെ മനോഹരമായിട്ടുണ്ട് അതോ ഒരു ടോണും അതിൻ്റെ വെൽക്കമിങ് ട്യൂണ് വളരെ കൺവീനിയൻറ്റും അതുപോലെ തന്നെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ടോണാണത് ഡിജിറ്റൽ മീറ്റർ ആണ് നമുക്ക് സാധാരണ വണ്ടികളിലെ പോലെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വേറൊരു മസാജത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വണ്ടി ഓൺ ആക്കി കഴിയുമ്പോൾ കാണാം റിയർ സീറ്റിലെ ആരൊക്കെ പാഴ്സഞ്ചേഴ്സ് ബക്കൾ ചെയ്തിട്ടുള്ളത് അത് സാധാരണ വണ്ടികളിൽ അങ്ങനെ ഒരു ഫീച്ചർ കാണുന്നതല്ല പക്ഷേ ഈ വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കാതെ തന്നെ ഏതൊക്കെ പാസഞ്ചറ് ബക്കൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവിടുത്തെ ഡിസ്പ്ലേ കാണാൻ പറ്റും വളരെ അൺയൂഷൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സാധാരണ ഈ സെഗ്മെൻറ്റിൽ പെട്ട വണ്ടികളിൽ അധികം കാണാത്ത ഒരു ഫീച്ചറാണ് മസ്സാടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ആയിട്ട് പറയുന്നത് ഈ സ്ക്രീനിൻ്റെ അകത്ത് നമ്മൾ ചെന്ന് കഴിയുമ്പം സേഫ്റ്റി സെറ്റിംഗ്സിൽ പോയി കഴിയുമ്പോൾ ഡ്രൈവർ അസിസ്റ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് സാധാരണ ഏത് വണ്ടിയിലുള്ളതാണ് ഇപ്പോൾ കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിൽ പക്ഷേ ഇതിൻ്റെ താഴ്ത്ത് വന്ന് കഴിയുമ്പം പെഡൽ മിസ്യൂസ് അലേർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പെഡലും ആക്സലേറ്റർ പെഡലും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചു കഴിയുമ്പത്തേനും വണ്ടിയുടെ ആർ പി എം ഷൂട്ട് ചെയ്യും അത് നോർമലാണ് പക്ഷേ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ച് നേരം കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കലി ആർ പി എം അല്ലെങ്കിൽ എൻജിൻ്റെ പവർ കട്ട് ചെയ്തിട്ട് താഴെട്ട് വരും അതുപോലെ തന്നെ ഈ വലിയ ഡയലില് അത് കാണിക്കും പെഡൽ മിസ്യൂസ് അലേർട്ട് ഇൻ ആക്റ്റീവ് എന്നുള്ളത് മസ ത്രീ ഓടിക്കുമ്പോഴത്തെ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുമുമ്പ് മസയുടെ എം സി എക്സ് ഫൈവ് ഞാൻ ഓടിച്ച റിവ്യൂ ചെയ്തിട്ടുണ്ട് ആ സെയിം എഞ്ചിനാണ് അതിൻ്റെ ഒത്തിരിക്കുന്നത് പക്ഷേ കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ട്യൂണിംഗ് ഒക്കെ ഈ വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റ് കുറവായതുകൊണ്ട് പിന്നെ ഒക്കെ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ സീറോ ടു സിക്സ്റ്റിയോ സീറോ ടു ഹൺഡ്രഡ് എടുക്കുന്ന ടൈമിംഗ് വളരെ മൈനൂട്ട് സെക്കൻഡ് കുറവുണ്ട് പിന്നെ ഇത് സെയിം സ്റ്റിയറിംഗ് വീലും അതുപോലത്തെ സെയിം ഫീലുമാണ് ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് അതുപോലെ തന്നെ സ്പീഡ് സ്പീഡെടുക്കുമ്പോഴത്തേനും സ്റ്റിയറിംഗ് ഷെയ്ക്ക് ആവുമോ ബോബിൾ ചെയ്യുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു നൂറ്റമ്പതിലൊക്കെ പോയി കഴിയുമ്പോഴത്തേന് സ്റ്റിയറിംഗ് വെട്ടുന്ന ഒരു ഫീലുണ്ട് പക്ഷേ ഈ വണ്ടിയുടെ അടുത്ത അങ്ങനെ നല്ല സ്റ്റേബിൾ ആണ് പിന്നെ ഇതിൻ്റെ ഓടിക്കുമ്പോഴത്തേ ഫീൽ എന്ന് പറഞ്ഞാൽ ഇത് ഹോണ്ട സിവിക്കിനേക്കാളും സ്ലൈറ്റ്ലി ചെറിയൊരു മൈലേജ് കുറവാന്നുള്ളൂ പക്ഷേ ഏറ്റവും സ്പോട്ടിയായിട്ട് ഓടിക്കാൻ പറ്റിയ ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടി മസ്ത ത്രീ ആണ് ഇത് ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് കൊണ്ടാന്ന് തോന്നുന്നു ഈ വണ്ടിക്ക് കുറച്ചും കൂടെ സ്പോട്ടിയർ ആയിട്ടുള്ള ഡ്രൈവിങ് എക്സ്പീരിയൻസ് കിട്ടുന്നത് അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഫീലും അതെല്ലാം കൂടെ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ആ സ്പോർട്ടി ആയിട്ടുള്ള ഫീല് കിട്ടാൻ വേണ്ടി പിന്നീട് പറയുകയാണെങ്കിൽ ഈ വണ്ടി വിൻ്റർ കണ്ടീഷനിലൊക്കെ ഓടിക്കാൻ വളരെ നല്ല വണ്ടിയാണ് ഹോണ്ട സിവിൻ്റെ ഒക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വീൽ സ്പിന്നൊക്കെ കിട്ടും സിഗ്നൽ നിന്ന് എടുത്ത് പോകുമ്പോൾ ഐസിൻ്റെ സമയത്താണ് പക്ഷേ ഇത് ഓൾ വീൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കിക്കിങ് കിക്കിങ്ങാകുന്നുണ്ട് അതുപോലെ അധികം സ്പിന്നോ അല്ലെങ്കിൽ ടേൺ ചെയ്യുമ്പോഴത്തേനും വണ്ടി സ്ലിഡ് ചെയ്യുന്ന പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വളരെ ചെറിയ തോതിലുണ്ട് അതായത് വണ്ടിക്കായാലും ഉണ്ട് ഈ മസാ ത്രീയുടെ സെല്ലിങ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആണെന്നുള്ളതാണ് ഈ ബെയ്സ് വണ്ടി തൊട്ട് ടോപ്പെൻ്റ് ആയിട്ടുള്ള ട്രിം ലെവലിൽ ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആണ് ഈ സെഗ്മെൻ്റിൽ ആകെ മസാ ത്രീക്ക് മാത്രമേ ഉള്ളൂ ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആയിട്ടുള്ളത് അതും ഇതുപോലെ ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് തേർട്ടി വൺ തൗസൻഡ് ഡോളേഴ്സ് കനേഡിയൻ ആണ് ഇത് ഓൺ റോഡ് വണ്ടിയുടെ പ്രൈസ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇവിടെ ഇപ്പോൾ വിൻ്റർ തുടങ്ങാൻ പോവുകയാണ് ഇനി കുറച്ച് വിൻ്റർ ആയിട്ടുള്ള ഫൺ വീഡിയോസാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ സി യു നെക്സ്റ്റ് വൺ